ജനങ്ങൾക്കൊപ്പം. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളെയും സേവനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോസഫ് പള്ളത്, റിനീഷ് ആരിപ്പിള്ളിൽ. സാങ്കേതിക സഹായം ലിറ്റി കേട്ടോം. ജനങ്ങൾക്കൊപ്പം പരിപാടിയിലൂടെ ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാക്ഷരതാ മിഷന്റെ വിവിധ പ്രവർത്തനങ്ങളെയാണ്. വിവിധ സർക്കാർ വകുപ്പുകൾ, അവ ജനങ്ങൾക്ക് ചെയ്യുന്ന സേവനങ്ങൾ, ജനങ്ങൾക്ക് ഈ സേവനങ്ങൾ ഉപകാരപ്രദമാകാനുള്ള മാർഗങ്ങൾ തുടങ്ങിയവ പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് ജനങ്ങൾക്കൊപ്പം. സാക്ഷരതാ മിഷനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത്. വകുപ്പിന്റെ ദൗത്യം ദർശനം. ആദിവാസി ജനസമൂഹങ്ങൾ അധികമുള്ള വയനാട് ജില്ലയിൽ അവരുടെ അടക്കം നിരക്ഷരത മാറ്റിയെടുക്കാനാണ് സാക്ഷരതാ മിഷൻ ശ്രമിക്കുന്നത്. അതിനനുസരിച്ചുള്ള കർമ്മ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ആദിവാസി മേഖലയിൽ വികസനമില്ലാത്തതിൻ്റെ കാരണം വിദ്യാഭ്യാസമില്ലായ്മയാണെന്ന തിരിച്ചറിവ്, വിദ്യാലയങ്ങളിലെ കൊഴിഞ്ഞുപോക്കിന് കാരണം മാതാപിതാക്കളുടെ അറിവില്ലായ്മ, ഇതിൻ്റെ വെളിച്ചത്തിലാണ് 2017 സെപ്റ്റംബർ മാസത്തിൽ വയനാട് ആദിവാസി പാഠ്യപദ്ധതി ആരംഭിച്ചത്. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി എൻ ബാബു ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഒരുപാട് കർമ്മ പദ്ധതികൾ സംസ്ഥാനത്തെല്ലായിടത്തും, പ്രത്യേകിച്ച് വയനാട് ജില്ലയിലും പ്രത്യേകം എടുത്ത് നടത്തിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ജില്ലയിലെ ഏതാണ്ട് 19% വരുന്ന ആദിവാസികൾ. ആദിവാസികൾക്ക് സർക്കാർ കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അവരുടെ ഇടയിലേക്ക് എത്താത്തതിൻ്റെ പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ ഇടയിൽ വേണ്ടത്ര വിദ്യാഭ്യാസമില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ അവരുടെ കുട്ടികൾ സ്കൂളിൽ ചേർന്ന് ചെറിയ ക്ലാസ്സുകളിൽ തന്നെ സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇതിനെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന ഗവൺമെൻറ്റും വിശദമായ ഒരു പരിശോധന നടത്തിയപ്പോൾ രക്ഷിതാക്കൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസവും ഇല്ലാത്തതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമെന്ന് കണ്ടെത്തി. അതിനോട് അനുബന്ധിച്ച് 2017 സെപ്റ്റംബർ മാസത്തിൽ വയനാട് ആദിവാസി സാക്ഷരതാ പദ്ധതി എന്ന് പറയുന്ന വലിയ ഒരു പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ ഈ ജില്ലയിൽ തുടക്കം കുറിച്ചു. 2975 കോളനികൾ, അതിൽ 300 കോളനികൾ തെരഞ്ഞെടുത്താണ് സാക്ഷരതാ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ആരംഭിച്ചത്. ഇവരുടെ നിരക്ഷരത മാറ്റാൻ ഇവരിൽ നിന്ന് തന്നെ തെരഞ്ഞെടുത്ത ഇൻസ്ട്രക്ടർമാർ, അതോടൊപ്പം പൊതുവിഭാഗത്തിലെ ഇൻസ്ട്രക്ടർമാരും, ഓരോ കോളനികളിലും ഇവരുടെ സഹകരണത്തോടെയാണ് സാക്ഷരതാ ക്ലാസുകൾ മുന്നോട്ട് കൊണ്ടുപോയത്. MLA മാർ അടക്കമുള്ളവരുടെ ആത്മാർത്ഥമായ ഇടപെടലുകളാണ് ഇന്നത്തെ നിലയിലേക്ക് ഈ പ്രോഗ്രാമിനെ വിജയിപ്പിക്കാൻ സഹായിച്ചത്. പഠനം മാത്രമല്ല, ബോധവൽക്കരണവും ലക്ഷ്യമിട്ടായിരുന്നു ക്ലാസുകൾ. ഇവിടെയുള്ള 2975 ആദിവാസി കോളനികളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പണിയ കാട്ടുനായിക്ക വിഭാഗത്തിൽപ്പെട്ട 300 കോളനിയെ തിരഞ്ഞെടുത്തു. എല്ലാ പഞ്ചായത്തിലും 26 തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളിൽ 10-12, 12-13, 13-14 വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാട്ടുനായിക്ക പണിയ വിഭാഗങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 300 കോളനികൾ തിരഞ്ഞെടുക്കുകയും അതിനുശേഷം അവിടെ ഓരോ പഞ്ചായത്തിലും മുഴുവൻ ജനപ്രതികളെയും പൗരപ്രമുഖരെയും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ 26 തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളിലും സംഘാടക സമിതികൾ രൂപവത്കരിച്ച് ഈ 300 കോളനികളിലുള്ള നിരക്ഷരരെ കണ്ടെത്തി.
9612 നിരക്ഷരർ ഈ 300 കോളനികളായിട്ട് ഉണ്ടെന്ന് കണ്ടെത്തി. അതിനുശേഷം ഈ നിരക്ഷരരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം വയനാട് ജില്ലയിൽ ആരംഭിച്ച ഈ കോളനികളിൽ പഠിപ്പിക്കുന്നതിന് ആ കോളനിയിൽപ്പെട്ട ആദിവാസി ഇൻസ്ട്രക്ടറെ തന്നെ തിരഞ്ഞെടുത്തു. 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗത്തിന് മുകളിലുള്ള ഒരു ആദിവാസി ഇൻസ്ട്രക്ടറെയും അതോടൊപ്പം തന്നെ പൊതു വിഭാഗത്തിൽപ്പെട്ട ഒരു ഇൻസ്ട്രക്ടറെയും കൂടി കണ്ടെത്തി. അങ്ങനെ ഒരു കോളനി അഥവാ ഊരിൽ 2 പേരെ പഠിപ്പിക്കുന്നതിന് ചുമതലപ്പെടുത്തി, ഇൻസ്ട്രക്ടർമാരായി ചുമതലപ്പെടുത്തി. അങ്ങനെ നമ്മുടെ ജില്ലയിൽ 600 ഇൻസ്ട്രക്ടർമാരെ ചുമതലപ്പെടുത്തി എല്ലാ ദിവസവും വൈകുന്നേരം 4 മണി തൊട്ട് 7 മണി വരെയുള്ള ക്ലാസ്സുകളിൽ 300 കോളനികളിലും ക്ലാസ്സുകൾ നടത്തി. ക്ലാസ് നടത്തിയതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ബഹുജനങ്ങളുടെ പിന്തുണയോടുകൂടി, ഇവിടുത്തെ തേയില ഫാക്ടറികളുടെയൊക്കെ അടക്കം ജനപ്രതിനിധികളുടെ അടക്കം പിന്തുണയോടുകൂടി എല്ലാ ക്ലാസ്സുകളിലും എന്ത് ചെയ്തു, വൈകുന്നേരം ചായയും ലഘുഭക്ഷണവും കൊടുത്തു. 20 പേര് മുതിർന്നവർ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ 30-ലധികം സ്കൂളിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളും ഈ സാക്ഷരതാ ക്ലാസ്സിൽ വന്നിരുന്നു എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതിനുശേഷം ഈ ക്ലാസ് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബഹുമാനപ്പെട്ട നമ്മുടെ MLA ശ്രീ കെ ശശീന്ദ്രൻ MLA, IC ബാലകൃഷ്ണൻ MLA, OR കേളു MLA, ജില്ലാ ജഡ്ജി വിജയകുമാർ സാറ്, അന്നത്തെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി അടക്കം ജില്ലയിലെ പ്രമുഖ ജനപ്രതികളെല്ലാം ഈ ക്ലാസ്സുകൾ സന്ദർശിക്കുകയും ക്ലാസ് എടുക്കുകയും കൂടി ചെയ്തു. അതുമാത്രമല്ല, ഇവർ ക്ലാസ്സിലേക്ക് വരുന്ന അവസരത്തിൽ തന്നെ, ക്ലാസ് എടുക്കുന്ന അവസരത്തിൽ തന്നെ ഈ പഠിതാക്കളോടൊപ്പം ഇരുന്ന് ചായയും ലഘുഭക്ഷണവും കൂടി കഴിച്ചതോടുകൂടി പഠിതാക്കൾക്ക് ഞങ്ങളും പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണെന്നുള്ള വലിയ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. ആദരണീയായ ഞങ്ങളുടെ ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല ഒരു കോളനിയിൽ ചെന്നപ്പോൾ, ആ ഇവിടെ എന്താ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ, 3 പ്ലേറ്റ് നിറയെ ചെണ്ടമുറിയൻ കപ്പയും കാന്താരിമുളകും അരച്ച് അവരവിടെ കൊണ്ടുവച്ചു. ഡയറക്ടർ അടക്കം ഞങ്ങളെല്ലാം അത് അവിടുന്ന് കഴിച്ചിട്ട് പോകുന്നത് അവർക്ക് വലിയ ഒരു എന്താണ്, ഞങ്ങളും പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ഒരു താല്പര്യം അവരുടെ ഉള്ളിൽ. അതോടുകൂടി ക്ലാസ്സിലേക്ക് എന്താണ് ഒരു ഒഴുക്കാണ്, ഞങ്ങളൊക്കെ ചെല്ലുന്ന അവസരത്തിൽ തന്നെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണവും ചായയും ഒക്കെ കഴിച്ചിട്ട് പോരാൻ വേണ്ടി തുടങ്ങി. ചില അവസരത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അടപ്രഥമം വെച്ചിട്ടാണ് ഈ പഠിതാക്കൾ ഞങ്ങൾക്ക് തന്നത്. മുറുക്ക്, മദ്യപാനം പോലുള്ള ദുശീലങ്ങൾക്കെതിരെ ബോധവൽക്കരണം, ശുചിത്വ ജീവിതം നയിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകൾ തുടങ്ങി പ്രകൃതിയെയും പ്രകൃതിയിലെ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന രീതിയിലുള്ള അറിവുകൾ നൽകുന്ന പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയായിരുന്നു ക്ലാസുകൾ മുന്നോട്ട് പോയത്. മലയാളം മാത്രമല്ല, ഇംഗ്ലീഷ് ഭാഷകളിൽ പേരെഴുതാൻ അവർ പഠിച്ചു. May 20 1-ാം ഘട്ടം അവസാനിക്കുകയും ചെയ്തു. ഇപ്പോൾ 2-ാം ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ അക്ഷരം പഠിക്കുന്നതോടുകൂടി ഇവരുടെ ഇടയിലുള്ള ആ മാറ്റം മാത്രമല്ല, പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു ഘടകം, ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ദിവസം വനിതകളായ പഠിതാക്കൾ ഒരു 12 തവണയെങ്കിലും മുറുക്കുമായിരുന്നു, വെറ്റില മുറുക്ക്. ഈ വെറ്റില മുറുക്ക് കൊണ്ട് നിരന്തരമായി വെറ്റില മുറുക്കിയാൽ ചുണ്ടിൽ വരുന്ന മാറ്റങ്ങളടക്കം ഞങ്ങൾ ചിത്രങ്ങൾ വെച്ച് അവരെ കാണിച്ചു. അതിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളെ സഹായിച്ചു. അത് കാണിച്ചു കൊടുത്തതോടുകൂടി ഒരു പരിധിവരെ, അതായത് ആ മുറുക്ക് പൂർണ്ണമായും കുറഞ്ഞു എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ അത് 12 തവണ ചെയ്തുകൊണ്ടിരുന്നവർ ഇപ്പോൾ 1-ോ 2-ോ തവണയായിട്ട് കുറഞ്ഞു, ചിലരത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി. അതോടൊപ്പം തന്നെ മറ്റൊരു ഇതായിരുന്നു, നമ്മുടെ ആദിവാസികളെ വേട്ടയാടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മദ്യപാനം എന്ന് പറഞ്ഞാൽ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ് മദ്യപാനം നടത്തിക്കൊണ്ടിരുന്നത്. ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നുള്ള മദ്യപാനം ഏതാണ്ട് ഒരു 60% ഈ ക്ലാസ്സുകളിലൂടെ കുറച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം മദ്യപിച്ചാലുള്ള ദോഷം എന്താണെന്നുള്ളത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കൂടി ഞങ്ങളുടെ ഇടയിൽ വന്നിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഏതാണ്ട് 200-ലധികം പഠന കേന്ദ്രങ്ങളിൽ അവർ ക്ലാസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മദ്യപാനത്തിൽ കുറവ് വരുത്തി, മുറുക്കിൽ കുറവ് വരുത്തി. പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചത് പറഞ്ഞാൽ നമുക്ക് കാണാം, അതായത് നമ്മൾ ഈ കോളനികളിലൊക്കെ ചെല്ലുമ്പോൾ ഇവരെന്താണോ വസ്ത്രധാരണം വളരെ അഴുകിയ മോശപ്പെട്ട രീതിയിൽ, പക്ഷേ നമ്മൾ അവരോട് ചെന്ന് പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് അലക്കി നല്ല വസ്ത്രം കൊണ്ട് ധരിക്കണം എന്ന് പറഞ്ഞത് ഏതാണ്ട് ക്ലാസ് തുടങ്ങി 1 മാസത്തിനുള്ളിൽ പഠിതാക്കളെല്ലാം ക്ലാസ്സിൽ വരുന്നത് തന്നെ നന്നായിട്ട് വസ്ത്രധാരണം നടത്തി അലക്കി തേച്ചതായിട്ട് ബഹുമാനപ്പെട്ട MLA CK ശശീന്ദ്രൻ MLA അത് എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ 300 കോളനികളിൽ വലിയ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഈ പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചതോടൊപ്പം തന്നെ
പനമരത്തെ എല്ലാ കോളനിയിലെയും പഠിതാക്കൾ ഇതുവരെ സ്കൂളിന്റെ പടി കയറാത്ത അവര് ഇംഗ്ലീഷിലും കൂടി അവർ പേരെഴുതാൻ വേണ്ടി പഠിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്. വലിയൊരു മാറ്റം നമുക്കിവിടെ വരുത്താൻ വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഇവിടെയുള്ള ഇൻസ്ട്രക്ടർമാരെ തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് പരിശീലനം കൊടുത്തു. ഇവിടുന്ന് ഏതാണ്ട് 178 ഇൻസ്ട്രക്ടർമാരെ നേരെ തിരുവനന്തപുരത്ത് വിളിച്ച് പരിശീലനം കൊടുത്തു. അടുത്ത ഒരു മഹാസംഗമത്തിന് മുഖ്യമന്ത്രി നമ്മുടെ ജില്ലയിലേക്ക് ഈ പഠിതാക്കളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് ഈ പദ്ധതിക്ക് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് ഗവൺമെന്റ് പുതിയതായിട്ട് എടുത്തിരിക്കുന്ന തീരുമാനം ഇപ്പോൾ പരീക്ഷ എഴുതി വിജയിച്ച 300 കോളനിയിലും പഠിതാക്കളെല്ലാം ജനപ്രതികളോടൊക്കെ അടക്കം ആവശ്യപ്പെട്ടു ഞങ്ങൾക്കിങ്ങനെ വൈകുന്നേരം പഠിക്കണം എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന. അതോടൊപ്പം തന്നെ ലാസ്റ്റ് ദേശീയഗാനം. ഇത് അവരുടെ ഇടയിൽ വലിയ ഒരു മാറ്റങ്ങൾക്ക് തിരികെയുളുത്തിയപ്പോൾ ഇന്ന് ഇത് തുടർന്ന് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ 300 കോളനികളിലും 4 തുല്യത എന്ന് പറയുന്ന കോഴ്സും കൂടി സാക്ഷരതാ മിഷൻ പ്രഖ്യാപിച്ചു. ഇതേ ഇൻസ്ട്രക്ടർമാരെ കൊണ്ട് 4 തുല്യത എന്ന് പറയുന്ന കോഴ്സും കൂടി പ്രഖ്യാപിച്ചു. കൂടാതെ ബാക്കി 2975 കോളനികൾ 300 കോളനിയാണ് ഇപ്പോൾ എടുത്തത്. വീണ്ടും 200 കോളനിയിലും കൂടി ആദിവാസി സാക്ഷരതാ പദ്ധതി വ്യാപിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ആദിവാസി സാക്ഷരതാ പദ്ധതിയുടെ 2 നമ്മൾ കടക്കുകയാണ്. 2018 May 20 ഔപചാരികമായി നമ്മുടെ മന്ത്രി AK ബാലൻ സാറ് 2 പരിപാടി പ്രൗഢഗംഭീരമായ സദസ്സിൽ ഏതാണ്ട് 2000 പഠിതാക്കൾ പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് ഇത് പൂർത്തീകരിച്ചു. ആദ്യമായിട്ട് 26 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഏതാണ്ട് ഓരോ ഗ്രാമപഞ്ചായത്തിലും 300 ആദിവാസികൾ പങ്കെടുത്ത വലിയ സംഗമങ്ങൾ നടത്തിയിരുന്നു. ഈ സംഗമത്തിനകത്ത് അവരുടെ വട്ടക്കളി, നാടൻപാട്ട്, അവരുടെ തിരുവാതിര, അവരുടെ ആദിവാസി കലാരൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും അവർ വളരെ നല്ല രീതിയിൽ തന്നെ അവിടെ അവതരിപ്പിച്ചു. ഈ 20 ഇവിടെ നടന്ന വട്ടക്കളിയിൽ ഏതാണ്ട് 700 പേര് പങ്കെടുത്ത വലിയ മഹാവട്ടക്കളിയാണ് നടന്നത്. അങ്ങനെ ഉള്ള ഒരു പദ്ധതിയാണ് ആദിവാസി സാക്ഷരതാ പദ്ധതി. അതുകൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിച്ചത് 70% ഇന്നത്തെ ജില്ലയിലെ ആദിവാസി സാക്ഷരത. ഈ ഒരു പദ്ധതി വന്നതോടുകൂടി ആദിവാസി സാക്ഷരതയിൽ തന്നെ 3% ഡിഫറൻസ് വരുത്താൻ വേണ്ടി പറ്റി. അങ്ങനെ പടിപടിയായി 2 കൊണ്ട് അവരുടെയും കൂടി സാക്ഷരതാ ശതമാനം 90% മാറ്റുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാക്ഷരതാ മിഷന്റെ വിവിധ പ്രവർത്തനങ്ങളെയായിരുന്നു ഇന്ന് ജനങ്ങൾക്കൊപ്പം പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തിയത്. പരിപാടിയുടെ 1 ശ്രോതാക്കൾ കേട്ടത്. ഈ പരിപാടിയുടെ 2 നാളെ ഇതേ സമയം കേൾക്കാം. ജനങ്ങൾക്കൊപ്പം എല്ലാ മാസവും 2 and 4 ആഴ്ചയിൽ രാത്രി 7:10 പിറ്റേ ദിവസം രാവിലെ 7:45. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളെയും സേവനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോസഫ് പള്ളത്, റിനീഷ് ആരിപ്പള്ളി. സാങ്കേതിക സഹായം ലിറ്റി കേട്ടോ.